നമസ്കാരം. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ദൃശ്യമാകുന്നത്. വിനോദസഞ്ചാരികളാവട്ടെ മുൻപത്തേതിലും അധികമായി ജമ്മു കാശ്മീരിലേക്ക് ഇപ്പോൾ എത്തുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ കശ്മീരിൽ ഹിന്ദിയിൽ കൂടി സൂചിക ബോർഡുകൾ, സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇത് പുറത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീനഗർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനഗറിലെ റോഡുകളിൽ ആദ്യമായി ഹിന്ദിയിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഇത് ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ കൂടി സഹായകമാകുന്നതാണ്. മുൻപ് ഇവിടെ ഉറുദു ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും മാത്രമായിരുന്നു സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നത്. ഇവിടേക്കാണ് ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ കൂടി സൈൻ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തതിന് തൊട്ട് പിന്നാലെ കശ്മീരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് അവിടെ G20 ഉച്ചകോടി യോഗം നടന്നു. അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒക്കെ വലിയ എതിർപ്പും ഉയർത്തി രംഗത്ത് വന്നിരുന്നുവെങ്കിൽ പോലും ഇന്ത്യ അതിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് നീങ്ങിയിരുന്നില്ല. മാത്രമല്ല നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ വലിയ ഗ്രൂപ്പുകളും മറ്റും ജമ്മു കാശ്മീരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള വാർത്തകൾ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും ഈ ഉറുദു ഇംഗ്ലീഷ് ബോർഡുകൾക്ക് പുറമെ ഹിന്ദി ബോർഡുകൾ കൂടി വരുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ആഭ്യന്തര ടൂറിസത്തിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികളായി എത്തുന്നത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ തന്നെയാണ്. അത് ജമ്മു കാശ്മീരിൽ മാത്രമല്ല, നമ്മുടെ മൂന്നാറിലാണെങ്കിൽ പോലും സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെയാണ്. ഏകദേശം 95% ഉത്തരേന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇത്തരം മേഖലകളിലേക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദിയിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ കൂടുതൽ വിനോദസഞ്ചാര സൗഹൃദമാകുന്നതും അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കാനുള്ള ഒരു തന്ത്രവും ഒക്കെ ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ ആദ്യമായി ജമ്മു കാശ്മീരിൽ ഈ സൈൻ ബോർഡുകൾ കൂടി ഇപ്പോൾ ഹിന്ദിയിലായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം.